വനിതാ സംവരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും ഏഴ് മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ലോക്സഭ ഇന്നലെ ബില്ല് പാസാക്കിയത് മണ്ഡല പുനക്രമീകരണ സമിതിക്ക് മാത്രമേ സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കാനാകൂ എന്നതുകൊണ്ടാണ് വ്യവസ്ഥകൾ നടപ്പിൽ വരാൻ സാവകാശമുണ്ടാകുന്നതെന്ന് കേന്ദ്ര സർക്കാർ സഭയിൽ വ്യക്തമാക്കി ഒബിസി വിഭാഗത്തിൽ സംവരണം ഇല്ലാത്തതിനാൽ ഇപ്പോൾ അവതരിപ്പിച്ച ബില്ല് അപൂർണമാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി शुद्धि के ശുദ്ധി കെ അധ്യൻ അദ്ധ്യൻ മത് വിഭാജൻ കാ പരിണാം ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർ ഏഴ് മണിക്കൂറിലധികം നീണ്ട ചർച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ലോക്സഭ സാക്ഷിയായത് സംഭവബഹുലമായ കാഴ്ചകൾക്ക് പ്രതിപക്ഷ നിരക്ക് ആവേശം നൽകി രാഹുൽ ഗാന്ധി വനിതാ സംവരണ ബിൽ അപൂർണമാണെന്ന് കുറ്റപ്പെടുത്തി ഒ ബിസി സംവരണമില്ലാതെ വനിതാ സംവരണ ബിൽ പൂർത്തിയാകില്ല ബില്ലിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കാലതാമസം ഉണ്ടാകുമെന്നതിനെയും അദ്ദേഹം വിമർശിച്ചു എ ഹ്യൂജ് പെർസെന്റേജ് ഹാവ് ഓഫ് ദൈൻസ് ഓഫ് ദിസ് കൺട്രി ആൻഡ് ഫൈവ് ബജറ്റ് സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കേണ്ടത് മണ്ഡല പുനക്രമീകരണ സമിതിയുടെ ചുമതലയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നടപടിക്രമമാണിത് സംവരണ മണ്ഡലങ്ങൾ സർക്കാർ നിശ്ചയിക്കുകയാണെങ്കിൽ വയനാട് സംവരണ മണ്ഡലമായാൽ കോൺഗ്രസിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് അമിത് ഷാ പരിഹസിച്ചു हमको कहोगे कहोगे कि कि भाई भाई पॉलिटिकल पॉलिटिकल कर कर दिया दिया साहब नहीं अगर हैदराबाद रिजर्वेशन रिजर्वेशन होगा रिजर्व हो तो വനിതാ സംവരണ ബില്ലേദഗതി ലോക്സഭ വോട്ടിനിട്ട് തള്ളി രാജ്യസഭയിലും ഏഴ് മണിക്കൂറോളം ഇന്ന് ബില്ലിന്മേൽ ചർച്ച നടക്കുക ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഡൽഹി